എൻ്റെ പേര് സൈഫുദ്ദീൻ. ഞാൻ വരുന്നത് തിരുനാവായയിൽ നിന്നാണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബ്രിട്കോൻ ബ്രിക്കോയിലേക്ക് ചേർന്നത് ഒരു കൈത്തൊഴിൽ പഠിക്കാൻ വേണ്ടിയായിരുന്നു. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ സ്വന്തമായി ഒരു കൈത്തൊഴിൽ പഠിച്ച് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാനായിരുന്നു. അതായത് കല്യാണത്തിനായാലും വാഹനത്തിലായാലും ചെലവിനായാലും ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ചെയ്യാനുള്ള കരുത്ത് ലഭിച്ചിട്ടുണ്ട്. ബ്രിക്കോയിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തെമ്പാടും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 200,000 അധികം മാസ വരുമാനം സ്ഥാപനം നടത്തുന്നവരാണ്. അപ്പോൾ അവരെപ്പോലെ ആവാനാണ് എനിക്കും ആഗ്രഹം. നാഷണൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡൽഹിയിലോട്ട് യാത്ര ചെയ്തു. അവിടെ എനിക്ക് ഫസ്റ്റ് ഒജിറ്റ് വന്നത് നാഗ്പൂരായിരുന്നു, മഹാരാഷ്ട്ര. അതിനുശേഷം അവിടെ രണ്ട് മാസത്തിന് ശേഷം ഞാൻ ഡൽഹിയിലോട്ട് റിട്ടേൺ വന്നു. അതിനുശേഷം എനിക്ക് പോസ്റ്റിംഗായിട്ട് കിട്ടിയത് ഛത്തീസ്ഗഡായിരുന്നു. അവിടെ ഞാൻ 5-6 വർക്ക് ചെയ്ത് ഞാൻ പിന്നെ മഹാരാഷ്ട്ര പൂനെയിൽ പോയി. പിന്നെ അവിടെ വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് അവിടെ പോയതിന് നേടിയത് കൊണ്ടുള്ള മെയിൻ ഉപകാരം എന്ന് വെച്ചാൽ മെയിനായിട്ട് കസ്റ്റമർ ഹാൻഡ്ലിങ്, പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം, മുതലാളിയുടെ സ്വഭാവം, എങ്ങനെ ഒരു ബിസിനസ് നടത്താൻ പറ്റും എന്നൊരു അവിടുത്തെ ഓണറിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി. പിന്നെ അവിടുത്തെ മാർക്കറ്റിലിറങ്ങി സ്പെയറിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഹാൻഡ്ലിങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത്. അതുപോലെ അവിടുത്തെ ഭാഷ, കാലാവസ്ഥ എന്നിവ നേരിടാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിദേശ എക്സ്പീരിയൻസിന് ഞാൻ ബ്രിക്കോ ആയി മാർച്ച് 31 ഞാൻ ദുബായിലോട്ട് പോവുകയാണ്. എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും വിശ്രമത്തിലിരിക്കണം. എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ശമ്പളം മേടിക്കുന്ന ആളാവാതെ ശമ്പളം കൊടുക്കുന്ന ആളാവാനാണ് ആഗ്രഹം. എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് പണികൾ കൊടുക്കാനും അവർക്ക് ശമ്പളം കൊടുക്കാനുമാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത്. എനിക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി പിന്നെ വലിയ വലിയ സംരംഭം തുടങ്ങാനാണ് എനിക്കൊരു ആഗ്രഹമുള്ളത്. ഭാവിയിൽ ഇന്ത്യ ചൈനയേക്കാൾ വലിയ മാനുഫാക്ചറിങ് ഹബ്ബാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരു പങ്കാളിയാവാനാണ് എനിക്കും ആഗ്രഹം. മാർച്ച് 31 ഞാൻ ദുബായിലോട്ട് പോവുകയാണ്. എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.